വിശദമായ വാർത്തകളിലേക്ക്. തൃശൂരിൽ കൈക്കൂലിക്കേസിൽ പിടിയിലായ ഡോക്ടറുടെ വീട്ടിൽ വിജിലൻസ് പരിശോധന. വൻ തുക വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നു. വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നുണ്ട്. അനീഷ്, വിജിലൻസിന്റെ പരിശോധന ഇപ്പോഴും തുടരുകയാണോ? എത്ര രൂപയാണ് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വിജിലൻസിന്റെ പരിശോധന ഇപ്പോഴും തുടരുകയാണ്. തൃശൂർ മുളങ്ങുന്നത്തുകാവ് കിലക്ക് സമീപമുള്ള ഉദയാൻ നഗറിലെ ഈ പിടിയിലായ ഡോക്ടർ ഷെറി ഐസക്ക് തൃശൂർ മെഡിക്കൽ കോളേജിലെ അസ്ഥിരോഗ വിഭാഗത്തിലെ ഡോക്ടറാണ്. ഇദ്ദേഹം ഇന്ന് വൈകിട്ട് 4 മണിയോടെയാണ് 3000 രൂപ ആ കൈക്കൂലി വാങ്ങുന്നതിനിടെ വിജിലൻസിന്റെ പിടിയിലായത്. ഇതിനുശേഷമാണ് തൃശൂർ വിജിലൻസ് സംഘം ഇദ്ദേഹത്തിന്റെ മുളങ്കുത്തുകാവിലെ വീട്ടിൽ ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. 100ന്റെയും 500ന്റെയും നിരോധിച്ച 2000 ഉൾപ്പെടെയുള്ള നിരവധി നോട്ടുകെട്ടുകളാണ് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത്. ഏകദേശം 15 ലക്ഷത്തോളം രൂപ ഇപ്പോൾ ഇത് വരുമെന്നാണ് അനുമാനിക്കുന്നത്. ഈ നോട്ടുകെട്ട് കൃത്യമായി എണ്ണി തിട്ടപ്പെടുത്താനായി പുറമേ നിന്നും നോട്ടെണ്ണുന്ന മെഷീൻ കൊണ്ടുവന്ന് ഇപ്പോൾ വിജിലൻസ് സംഘം ഓരോ കെട്ടുകളും എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. കൃത്യമായ കണക്ക് ലഭിക്കുന്നതിനായി പഴകിയും ദ്രവിച്ചതുമായ നോട്ടുകൾ ഉൾപ്പെടെ ഈ വിജിലൻസ് പിടിച്ചെടുത്തവയിലുണ്ട്. കൈക്കൂലി വാങ്ങുന്നതിനായി ഉപയോഗിച്ച ബ്രൗൺ കവറുകളും നിരവധി കവറുകളും ഇവിടെ വിജിലൻസ് സംഘം കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും നിരോധിച്ച 2000 നേരത്തെ പറഞ്ഞ പോലെ 2000 നോട്ട് ഉൾപ്പെടെ ഇവിടെ നിന്നും പിടികൂടുകയിൽ പെടും. ഇതെല്ലാം കൈക്കൂലി വാങ്ങിയ ഇനത്തിൽ ഉള്ള പണം ആണോ എന്ന് തന്നെയാണ് വിജിലൻസിന്റെ നിഗമനം. എന്തായാലും അല്പസമയത്തിനകം കൃത്യമായ ഒരു തുക, ഈ മൊത്തം എത്ര രൂപ അവിടെ നിന്നും പിടികൂടി എന്ന് വിജിലൻസ് സംഘത്തിന് കൃത്യമായി പറയാനാകും. അതിന്റെ അവസാന ഘട്ടത്തിലാണ് നോട്ട് എണ്ണുന്നതിന്റെ. ഇന്ന് വൈകിട്ട് 4 മണിയോടെയാണ് ഇദ്ദേഹം വടക്കാഞ്ചേരി ഓട്ടുപാറയിലുള്ള ഇദ്ദേഹത്തിന്റെ ക്ലിനിക്കിൽ വെച്ച് പാലക്കാട് സ്വദേശിയായ പരാതിക്കാരന്റെ കയ്യിൽ നിന്നും 3000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ പിടിയിലായത്. ഇദ്ദേഹത്തെ പരാതിക്കാരന്റെ ഭാര്യ തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ഒരു ഓപ്പറേഷൻ വേണ്ടി വന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. പണം നൽകാത്തതിനാൽ പലതവണ ഈ പരാതിക്കാരന്റെ ഭാര്യയുടെ ഓപ്പറേഷൻ മാറ്റിവെക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. സുധി അനീഷ്, ഈ പലരിൽ നിന്നും കൈക്കൂലി വാങ്ങി എന്ന് പറയുമ്പോൾ ഈ ക്ലിനിക്കിൽ വെച്ചാണോ ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്? മറ്റാരെങ്കിലും പരാതിയുമായി രംഗത്ത് വന്നിട്ടുണ്ടോ? നിലവിൽ ഈ പാലക്കാട് സ്വദേശിയായ ആളുടെ പരാതിയിലാണ് ഇപ്പോൾ വിജിലൻസ് ഇദ്ദേഹത്തെ ഒന്ന് ഉച്ചതിരിഞ്ഞ് 4 മണിയോടെ വടക്കാഞ്ചേരി ക്ലിനിക്കിൽ വെച്ച് പിടികൂടിയത്. നേരത്തെ പരാതിയുമായി ഇതുവരെയും ആരും രംഗത്ത് വന്നില്ല എന്ന് വേണം നമുക്ക് അതിൽ നിന്നും അനുമാനിക്കാൻ. എന്തായാലും ഈ പരാതിക്കാരന്റെ ഭാര്യ നിലവിൽ തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. പരാതിക്കാരന്റെ ഭാര്യയ്ക്ക് ഒരു ഓപ്പറേഷൻ ആവശ്യമായ സാഹചര്യം വന്നു. പണം നൽകാത്തതിന്റെ പേരിൽ പലതവണ ഈ ഓപ്പറേഷൻ ഇയാൾ ഡോക്ടർ മാറ്റിവെക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതോടെ സഹികെട്ടാണ് പരാതിക്കാരനായ ഈ യുവതിയുടെ ഭർത്താവ് തൃശൂർ വിജിലൻസ് ഡിവൈഎസ്പിയെ സമീപിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. വിജിലൻസ് ഡിവൈഎസ്പിയുടെ നിർദ്ദേശപ്രകാരമാണ് 3000 രൂപയിൽ ഫിനോക്സലിൻ പുരട്ടി വടക്കാഞ്ചേരിയിലെ ക്ലിനിക്കിൽ കൊണ്ടുചെന്ന് ഡോക്ടർക്ക് കൈമാറിയത്. ഈ കൈമാറുന്ന സമയത്ത് സമീപത്ത് മറിഞ്ഞിരുന്ന വിജിലൻസ് സംഘം ഇദ്ദേഹത്തെ കൈയോടെ പിടികൂടുകയായിരുന്നു. ഇതിനുശേഷമാണ് ഇദ്ദേഹത്തിന്റെ മുളങ്ങുന്നത്തുകാവ് കിലയ്ക്ക് സമീപമുള്ള വീട്ടിലും ഇപ്പോൾ പരിശോധന നടത്തുന്നത്. 500ന്റെ ഉൾപ്പെടെ നിരവധി നോട്ടുകെട്ടുകളാണ് ഇവിടെ നിന്നും ഇപ്പോൾ കണ്ടെത്തിയത്. നോട്ട് കൃത്യമായി എണ്ണുന്നതിനായി പുറമേ നിന്നും നോട്ടെണ്ണുന്ന മെഷീൻ എത്തിച്ചാണ് ഇപ്പോൾ എണ്ണുന്നത്. എണ്ണൽ അവസാന ഘട്ടത്തിലാണ്. കൃത്യമായ ഒരു തുക അധികം വൈകാതെ തന്നെ നമുക്ക് വ്യക്തമാകും. സുധി അനീഷ്, മറ്റൊരു കാര്യം കൂടി, ഇവർ ഇപ്പോൾ പരാതിപ്പെടാനുണ്ടായ കാരണം എന്താണ്? അതായത് നേരത്തെ തന്നെ ഈ ഡോക്ടറുടെ ചികിത്സ തേടിയിരുന്നതല്ലേ, ഈ ഇത്രയും വൈകിയത് എന്താണ് കാരണം? സുധി, ഈ ഡോക്ടർ കാലങ്ങളായി കൈക്കൂലി വാങ്ങുന്ന ഒരു ആളാണെന്നാണ് വിജിലൻസ് നമുക്ക് നൽകുന്ന സൂചന. കാരണം കൈക്കൂലി വാങ്ങിയ നിരവധി ബ്രൗൺ കവറുകൾ ഇദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. അത് ഇപ്പോൾ പരാതിയായി ഒരാൾ രംഗത്ത് വന്നത് ഈ കഴിഞ്ഞ ദിവസമാണ് വിജിലൻസ് സംഘത്തിന്റെ മുൻപിലെത്തിയത്. നിലവിൽ നേരത്തെ ആരും പരാതിപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. അതുകൊണ്ടാണ് വിജിലൻസ് സംഘം ഇദ്ദേഹത്തെ നേരത്തെ പിടികൂടാഞ്ഞത് എന്നാണ് നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പരാതിപ്പെടാനുണ്ടായ സാഹചര്യം, ഇദ്ദേഹം ഈ പരാതിക്കാരനായ പാലക്കാട് സ്വദേശിയുടെ ഭാര്യയുടെ ഒരു ഓപ്പറേഷൻ ആവശ്യമായി വന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ്. പക്ഷേ പണം നൽകാൻ 3000 രൂപ ഇദ്ദേഹം ഓപ്പറേഷന് കൈക്കൂലിയായി ആവശ്യപ്പെട്ടു. പണം നൽകാൻ സാഹചര്യമില്ലാത്തതിനാൽ പലതവണ ഈ ഭാര്യയുടെ ഓപ്പറേഷൻ ഈ ഡോക്ടർ മാറ്റിവെച്ചതായി പരാതിക്കാരൻ വിജിലൻസിൽ പരാതിയിൽ പറയുന്നു. അതോടെ സഹികെട്ടപ്പോഴാണ് ഈ പാലക്കാട് സ്വദേശിയായ യുവതിയുടെ ഭർത്താവ് വിജിലൻസ് സംഘത്തിൽ പരാതിയുമായി എത്തിയത്. ഒടുവിൽ വിജിലൻസിന്റെ നിർദ്ദേശപ്രകാരമാണ് ഫിനോക്സലിൻ പുരട്ടിയ 3000 രൂപ ഇദ്ദേഹത്തിന്റെ വടക്കാഞ്ചേരി
തോട്ടുപാറയിലുള്ള ക്ലിനിക്കിൽ വെച്ച് ഇന്ന് വൈകിട്ട് 4 മണിക്ക് കൈമാറിയത്. ഈ കൈമാറുന്ന സമയമാണ് ഡോക്ടർ വിജിലൻസ് സംഘത്തിന്റെ പിടിയിലായത്. ഇതിനുശേഷമാണ് ഇപ്പോൾ ഈ ഉദയാനഗർ ഈ മുളങ്ങുന്നത്തുകാവ് കിലയ്ക്കടുത്തുള്ള ഇദ്ദേഹത്തിന്റെ വീട്ടിൽ വിജിലൻസ് സംഘം പരിശോധന നടത്തിയത്. ഇപ്പോൾ പരിശോധനയിൽ നിരവധി നോട്ടുകെട്ടുകൾ കണ്ടു. നിരോധിച്ച 2000 നോട്ടുകൾ ഉൾപ്പെടെ ഇവിടെ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. പല നോട്ടുകെട്ടുകളിലും റബ്ബർ ബാൻഡ് ദ്രവിച്ച നിലയിലാണ് കണ്ടെത്തിയത്. കാലങ്ങളായി എടുത്തുവെച്ച് സൂക്ഷിച്ച നോട്ടുകെട്ടുകളാണ് ഇപ്പോൾ പിടിയിലായത്. പലതും മെഷീനിൽ ഇട്ട് എണ്ണാൻ പോലും ഒട്ടിപ്പിടിച്ച നിലയിൽ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. എന്തായാലും വിജിലൻസ് സംഘം ഇപ്പോൾ നോട്ട് എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 15 ലക്ഷത്തോളം രൂപ ചുരുങ്ങിയത് കാണുമെന്നാണ് വിജിലൻസ് സംഘം നമുക്ക് നൽകുന്ന സൂചന. സുബി വ്യക്തമാണ്. തൃശൂരിൽ കൈക്കൂലിക്കേസിൽ പിടിയിലായ ഡോക്ടറുടെ വീട്ടിൽ വിജിലൻസ് ഇപ്പോൾ പരിശോധന നടത്തുകയാണ്. വൺ തുക വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നു. ഏകദേശം 15 ലക്ഷത്തോളം രൂപ കണ്ടെത്തി എന്നുള്ളൊരു വിവരമാണ് ലഭിക്കുന്നത്. നിരോധിച്ച നോട്ടുകൾ വരെ വിജിലൻസ് പിടികൂടി എന്ന് പറയുന്നുണ്ട്. 3000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ അയാൾ പിടിയിലാകുന്നത്. ഡോക്ടർ സ്വകാര്യ പ്രാക്ടീസ് ചെയ്യുന്ന ഓട്ടുപാറയിലുള്ള ക്ലിനിക്കിൽ വെച്ചാണ് ഇയാളെ കൈക്കൂലി വാങ്ങുന്നതിനിടയിൽ വിജിലൻസ് പിടികൂടുന്നത്. വിവരങ്ങളാണ് അനീഷ് ആന്റണി നൽകിയത്.